നമസ്കാരം അന്നപൂർണ സ്കീം അന്ത്യോദയ അന്ന യോജന എസ് എസ്ലേണസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഏപ്രിൽ ഒന്നിനാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് അന്നപൂർണ സ്കീമിന്റെ നോഡൽ ഏജൻസി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് അന്നപൂർണ സ്കീം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നവർ നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിലോ ദേശീയ പെൻഷൻ സ്കീമിലോ അംഗമാകാത്തവർ ആയിരിക്കണം അന്നപൂർണ സ്കീമിൽ ഉൾപ്പെട്ടവർക്ക് മാസം തോറും പത്ത് കിലോഗ്രാം ധാന്യം സൗജന്യമായി നൽകുന്നു ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം അരി ഗോതമ്പ് എന്നീ ധാന്യങ്ങളാണ് നൽകുന്നത് അരി കിലോഗ്രാമിന് മൂന്ന് രൂപയ്ക്കും ഗോതമ്പ് കിലോഗ്രാമിന് രണ്ട് രൂപയ്ക്കുമാണ് നൽകുന്നത് അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം ധാന്യമായിരുന്നു നൽകിയിരുന്നത് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത്തിയഞ്ച് കിലോഗ്രാം ധാന്യം നൽകുന്നു അന്ത്യോദയ കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അവർക്കുള്ള പ്രത്യേക റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് നൽകുന്ന റേഷൻ കാർഡാണ് അന്ത്യോദയ റേഷൻ കാർഡ് അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം മഞ്ഞയാണ് എന്നാൽ ഉത്തര സൂചിക പ്രകാരം അന്ത്യോദയ റേഷൻ കാർഡിന്റെ നിറം പച്ച ബി പി എൽ കാറ്റഗറിയിലുള്ളവർ ആദിമ ഗോത്ര വിഭാഗക്കാർ വിധവകൾ അറുപത്തിയഞ്ചു വയസ്സിൽ കൂടുതലുള്ള സ്ഥിര വരുമാനമില്ലാത്തവർ തുടങ്ങിയവർ അന്ത്യോദയ അന്നയോജന കാർഡിന് അർഹരാണ് മാസവരുമാനം ഇരുന്നൂറ്റി അൻപത് രൂപയിൽ കുറവുള്ളവർക്കാണ് അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നത് അന്ത്യോദയ അന്നയോജനക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഫീസ് സൗജന്യമാണ് ഗ്രാമപ്രദേശങ്ങളിൽ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും നഗരപ്രദേശങ്ങളിൽ അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും അന്ത്യോദയ അന്നയയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നു നിലവിൽ അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ രണ്ടര കോടി കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അന്ത്യോദയ അന്നയോജന ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യ ഗവൺമെന്റ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് പൊതുവിതരണ സമ്പ്രദായം വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂണിലാണ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നിലവിൽ വന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ